അപ്പൊ നമുക്കൊരു ഹോബിയെ കിട്ടിയെന്ന് പറയണം എനിക്ക് അറിഞ്ഞു. അതിന്റെ പേര് മോദാന്ന് പറയണ്ട്. അതിന്റെ അടിയിലുണ്ടായിരുന്നത് ചൂരക്കുട്ടിയാണെന്ന് പറയണത്. ഒന്നിലധികം ഉണ്ട് സാധനം. അയ്യോ, മൂന്നാലിലുണ്ട് ചൂരക്കുട്ടി. കുട്ടി ഏത് വങ്കടല്ല, വലിയ കിങ് 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 ആണ്. അതിന്റെ ലോറിട്ട് ബാഗേർ പിടിച്ച് ചാപ്പണിയെല്ലാം നടക്കണേ. അതുകൊണ്ട് ഞങ്ങള് അവിടെ അവസാനിപ്പിക്കേണ്ടത്. വീഡിയോ എടുക്കാൻ പറ്റില്ല. തളയനെ പിടിക്കാൻ തളയനെ തന്നെയാണ് കട്ട് ചെയ്തിരുന്നത്. നമ്മുടെ ജോസഫ് പേട്ടൻ കട്ട് ചെയ്യണം. ഒരു 20-25 ചൂണ്ട സെറ്റ് ഇട്ട് അതിലേക്ക് കുളത്തിയിടുന്നത്. ഈ തളയനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വാല് മറക്കമുള്ള പോലൊരു സാധനമുണ്ട് ഓപ്പോസിറ്റായിട്ട്. അത് വെച്ചൊരു അടിയടിക്കും. അത് കൊള്ളാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. റെക്കോർഡിംഗ് ആണത് ആണല്ലേ. പിന്നെ ശരിക്കും അപ്പൊ നമുക്കൊരു ഹോബിയെ കിട്ടിയെന്ന് പറയണം എനിക്ക് അറിഞ്ഞത്. എന്റെ പേര് മോദാന്ന് പറയണ്ട്. വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ചൂണ്ടിട്ടുണ്ടിരിക്കായിരുന്നു. വയസ്സിൽ വിടും ഒന്നും കടിക്കല്ലേ. നല്ല ടേസ്റ്റ് അത്, നല്ല വില വിടും. 500-600 രൂപ എങ്ങനെ വരും വരും കിലോ. അതിന് രണ്ട് ചൂണ്ട കൂടി ആവട്ടമല്ലേ. ഇതിന്റെ വാലിനത് ഇവിടെ ഓപ്പോസിറ്റ് ഒരു മുള്ളുണ്ട്. ഇത് പിടിക്കുമ്പോ നമ്മളെ ഇത് വെച്ചടിക്ക. ഇത് എഡ്ജിൽ കണ്ടാ അറക്കവാള കുഞ്ഞിതാണ്, കാണാൻ പറ്റില്ല. ഇത് വെച്ച് നമ്മ ഇത് തലക്ക് പിടിക്കുമ്പോ നമ്മൾ മേത്തേക്ക് അടിക്കും. ഇവിടെ ഇങ്ങനൊരു സംഭവം തടയണ്ട. ഇങ്ങനെയാണ് നമ്മുടെ ഡെഫിറ്റ് സെറ്റപ്പ്. കാരണം ഭയങ്കര കാറ്റല്ലേ, അപ്പൊ കെടാണ്ടിരിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നു. ഭക്ഷണ സാധനങ്ങളൊക്കെ അടിമറിഞ്ഞ് പോകാണ്ടിരിക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇത് വേറെ സെറ്റപ്പ്. ഇതിനടിയിലെല്ലാം സ്റ്റോറുകളാണ് സാധനം. നമ്മുടെ ഭക്ഷണമൊന്നും ശരിയായിട്ടില്ല. എപ്പോഴും ഭയങ്കര ചുരുക്ക് തന്നെയാണ്, ഭയങ്കര ആട്ടമാണ് എപ്പോഴും കടലിൽ. അപ്പൊ നമ്മള് കാലത്തെ ഭക്ഷണമാണ്, ഒരു റസ്ക് പോലെ ഇത്തിരി മധുരമുള്ളതാണ്, പ്ലസ് കട്ടൻ കാപ്പി. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നേക്ക് ഏതാണ്ടും 7-8 ദിവസം കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കയറിയതാണ്. ഒരാഴ്ച എന്നും പറഞ്ഞാൽ പോന്നെ 4 ദിവസത്തെ പണി വൈകാര കയറും. പറഞ്ഞു ഇതിപ്പോൾ പണി തുടങ്ങിയിട്ട് 5-6 ആഴ്ച. ഇനി എന്ന് പോകുന്നവരും എടുക്കില്ല. കാരണം ഇവർ ഒരുപാട് കാശ് കൊടുത്തുവരുന്നുണ്ട്. 3 ലക്ഷം രൂപ ഡീസലാണ് അവരടിക്കുന്നത്. പിന്നെ 10-50,000 രൂപ പൈസ, പിന്നെ അതിൻ്റെ ഒരു മാസത്തെ ചിലവിനുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ പറഞ്ഞ കേസല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ബോട്ടുകളെല്ലാം കിട്ടുമെന്ന് നോക്കി. പക്ഷേ ഇവിടെ ഒരുപാട് പുറം കടലായതുകൊണ്ട് ഇവിടെ വന്നവരെല്ലാം പണിക്ക് വേണ്ടി വന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ മടക്കി പോണവർ കുറവാണ്. ചൂണ്ട പൊട്ട് മാത്രം കൂടെ വരുള്ളൂ. അത് കുറേ ദിവസത്തെ പണിക്ക് വേണ്ടി 20-25 ദിവസം ആ റേഞ്ചാണ്. അപ്പോൾ അടുത്താഴ്ചയിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം, നോക്കാം. ഇത്
ചൂട്ടിട്ടിട്ട് ചൂണ്ടിടലോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നേരം വെളുത്തേമേക്ക് ഒരു 10-15 ഇന്നലെ 15 കിലോമീറ്റർ ആട്ട ഒഴുകിപ്പോയി ചൂണ്ട ബോട്ട്. എന്നുവെച്ചാൽ ചൂട്ട് പാരച്ചൂട്ട് ഈ വലിവിനെ തടഞ്ഞു നിർത്താനാണ് ബോട്ടിനെ. കാരണം ആങ്കർ ഇടാൻ പറ്റില്ല, 50-60 ഭാഗം ആഴമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരു മാറ് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചുപിടിക്കും. അതുകൊണ്ട് അപ്പോൾ ഒരു 1.5 മീറ്ററിൻ്റെ അടുക്ക് വരും ഒരു ഭാഗം. അപ്പോൾ 75 മീറ്ററോളമൊക്കെ ആഴമുണ്ട് ഇവിടെ. അപ്പോൾ ആങ്കർ ഇടാൻ പറ്റില്ല. അതിനവർ ചെയ്യുന്നതാണ് ചൂട്ടിടൽ. ചൂട്ട് ഇട്ട് നമ്മൾ ചൂണ്ടിയിട്ട് നേരം വെളുത്ത് വരുമ്പോഴേക്കും ഇത് ചിലപ്പോൾ ഒരു 15 കിലോമീറ്റർ ബാക്കിലേക്ക് വിടണം നമ്മൾ സ്പോട്ടിൽ. അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ നേരം വെളുത്ത് മീനെല്ലാം ഫ്രീസറിൽ ഐസ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ 11 കിലോമീറ്റർ പോകും. എന്നിട്ട് ഈ സ്പോട്ടിൽ വരും. സ്പോട്ടിൽ നിന്ന് ഇത്തിരി അഡ്വാൻസ് ആയിട്ട് കയറ്റിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പകൽ എല്ലാവരും കിടന്നുറങ്ങും. ഭക്ഷണം കഴിച്ച് ഫുൾ ഉറക്കമുണ്ട്. പിന്നെ പകൽ ഉറക്കമുണ്ട്. പിന്നെ നല്ല വെയിലാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഉറക്കം വലിയ ചിലവരൊക്കെ ഉറങ്ങുള്ളൂ. എന്നാലും പരമാവധി ഉറങ്ങാൻ നോക്കും. ഇത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടൊരു 11-15 കിലോമീറ്ററൊക്കെ പിന്നിലേക്ക് പിന്നെയും പോയിട്ടുണ്ടാവും. കാറ്റിനോട് അനുബന്ധിച്ചുള്ള വഴിക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും അതിന് ഒരു 3:30-4 മണിക്ക് ഓടിച്ച് സ്പോട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ടാണ് വീണ്ടും ചൂണ്ടിടൽ തുടങ്ങുന്നത്. അങ്ങനെയാണ് എല്ലാ ദിവസവും ദിനചര്യകൾ. പിന്നെയാണെങ്കിൽ നമ്മൾ ഈ പിടിക്കണം തളയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ തമ്മിൽ വെട്ടിത്തിരണ മീനാണ്. അപ്പോൾ നമുക്ക് ചൂണ്ടയ്ക്ക് വരാൻ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ ചിലപ്പോൾ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. അത് തന്നെ അതുകൊണ്ട് തന്നെ ഈ തളയനെ പിടിച്ച് തന്നെയാണ് നമ്മൾ വെട്ടി നുറുക്കിയിടുന്നത്. ചെറുത് കിട്ടുമ്പോൾ നമ്മൾ ചെറുതായിട്ട് നുറുക്കി നുറുക്കി അതിനെ അരയായിട്ടിടും. അല്ല വലിയൊരു വെയിറ്റ് കെട്ടണം, 1/2 കിലോ 1 കിലോ വെയിറ്റ് കെട്ടണം. അത് വെച്ചിട്ട് എന്താ പറയുക, ഒരു 10-25 ചൂണ്ട കെട്ടണം. ആദ്യം ഞങ്ങൾ 3 ചൂണ്ട കെട്ടിയിരുന്നത്, പിന്നെ അത് 5 ആക്കി, പിന്നെ ഇപ്പോൾ അത് 15 ആക്കി, 25 വരെ ആക്കി. 25 ചൂണ്ട ഒരു മാറിൻ്റെ ഇടയിൽ 2 ചൂണ്ട വെച്ച് കെട്ടും. ഒരു മാറകലത്തിൽ ഓരോ ചൂണ്ട. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വടംവലിയാണ്, അല്ലാതെ ഒരു എൻജോയ്മെൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് പിടിച്ച് പൊത്തി കഴിഞ്ഞാൽ പിടിച്ച് വലിച്ച് ചവിട്ടിപ്പറിച്ചെടുക്കുക, അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 5-6 ദിവസം വെച്ചാൽ ബോറടിയാണ്. നമുക്ക് റോഡറിയില്ല. ഒരു ദിവസം ഒരു മീൻ കിട്ടി റീലില്, ഒരു നമ്മുടെ എന്താ പറയുക, ചേങ്കവർ ഈ അവിടെ വന്ന് ലൈറ്റത്ത് കിടന്ന് ഓടണ്ടായിരുന്നു. ഒരു ലൂറിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ കയറി പിടിച്ച്. അപ്പോൾ തന്നെ അതിനെ തൂക്കിതിർത്തി ഞാൻ കറി വെച്ച് കഴിച്ച്. അപ്പോൾ ഇത് ഒരു ആസ്വദിച്ച് മീൻ പിടിക്കുന്നവർക്ക് പറ്റിയൊരു പണിയല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പകലൊന്നും മീനൊന്നും ആക്റ്റിവിറ്റിയില്ല. കുറേ ജിക്ക് ചെയ്തും പോപ്പ് ചെയ്തൊക്കെ നോക്കി, ഒരു ജീവി ഇല്ല ഇവിടെ. ആകെയുള്ളത് ഇപ്പോൾ ഈ വാളയാണ്, തളയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും, മനസ്സി പെട്ടാപ്പ. എന്തായാലും അടുത്താഴ്ചയിലും കരയ്ക്ക് കയറാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവരുടെ സ്റ്റോറിൽ ബേക്കറി ഐറ്റംസ് സൂക്ഷിക്കുന്നത്. ഇതാ അങ്ങടെ അകത്തേക്കെല്ലാം ബേക്കറി. അവിടെ തുറക്കാൻ പറ്റും, ഒന്ന് കെട്ടം കിട്ടാൻ ഇല്ലല്ലേ. ഇതാണ്, ഇങ്ങനെയാണ് ഇവരുടെ സംഭവം. അലുവ, സ്വീറ്റ് ബ്രെഡ്, കേക്ക്, കപ്പലണ്ടി, മിച്ചർ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാം ബേക്കറി. കിങ്ങാന്ന് തോന്നു. ആ പിടിച്ചോടി. പോയാ പോയാ. ആ പോട്ടെ പോട്ടെ. അയ്യേ, നമ്മൾ 7-ാം ദിവസം ട്രോളിങ്ങിലാണ്, ഒന്നും കിട്ടിയിട്ടില്ല. കാലത്തൊരു മീനടിച്ചാണ്, പക്ഷെ അത് കിട്ടിയില്ല, വിട്ടുപോയി. നല്ല ടൈമാണ്, ഗോൾഡൻ ടൈം. ഇപ്പം നമ്മുടെ ബോട്ടിൽ നിന്ന് അവർക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കണം, നമുക്ക് പോരായ്മയുള്ള സാധനങ്ങൾ അവരുടെ ബോട്ടിൽ നിന്ന് വാങ്ങണം. ഇതിങ്ങനെയാണ്, കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണോണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ചൂണ്ട നായരൻ്റെ ആവശ്യമുണ്ടായി, അത് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച്. അപ്പോൾ അവർക്ക് കുറച്ച് വേറെ പലചരക്ക് സംഭവം അരി ഏതാണ്ടൊക്കെ വേണം, അത് അവിടെ നമ്മൾ അവർക്ക് കൊടുത്ത്. എന്താണ് അപ്പം നമ്മൾ ഈ തളയം പിടിക്കാൻ കമ്പി കെട്ടാൻ പോവുകയാണ്. ചൂണ്ട കെട്ടുന്നത് കമ്പി കെട്ടിയാണ്
തളയനെ ചൂണ്ട കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മളതുപോലത്തെ കമ്പി ഒരു മൂന്ന് ലെയർ എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കുളത്ത് കെട്ടുക. ഇങ്ങനെ കുളത്തുള്ളത് സാധാരണ നമ്മൾ ചൂണ്ട കെട്ടുന്നതുകൊണ്ട് ഇങ്ങനെ കെട്ടണം. ഒരു രണ്ട് പിരി അത് കഴിഞ്ഞ് ഇതെങ്കിലും എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ കയറ്റുന്നു. അത് കഴിഞ്ഞൊന്ന് രണ്ട് തിരിയിരിക്കുന്നു. കാരണം വെച്ചാൽ ഇതൊന്ന് പ്ലെയറിൽ കൃത്യമായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞത് പിടിച്ച് ഈ പ്ലെയർ വെച്ച് ഈ വശം വലിക്കുന്നു. അത് കഴിഞ്ഞത് വലിക്കുന്നു. അത് കഴിഞ്ഞത് വലിക്കുന്നു. ഇത് നമ്മൾ ഇതെല്ലാം കൂടി ശരിയായി ലെവലാക്കിയിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ കമ്പി റെഡി. നമ്മളതിൻ്റെ ബാലൻസ് ഒന്ന് പീസ് കട്ട് ചെയ്യാറാണ്. കഴിഞ്ഞതുമാ നമ്മൾ മോണോ കെട്ടണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു മൂന്ന് ചിറ്റിടുന്നു. ഒന്ന് രണ്ട് മൂന്ന്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇതിടുന്നു. ഒന്ന് വയ്യ തിരിച്ചെടുത്തു. ഇത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നല്ലോ ഒക്കെയാണ്. അതിന് ശേഷം ഇതൊന്ന് വ്യക്തമായി ടൈറ്റ് ചെയ്യണം. കഴിഞ്ഞൊരു വലിയ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ട റെഡി. ഇങ്ങനെ നമ്മൾ 25 ചൂണ്ടയാണ് കെട്ടിയിട്ട് ഒരു ചൂണ്ടയായിട്ട് ഇറക്കണേ. ഇതുപോലത്തെ 25 ചൂണ്ട കിട്ടും, എട്ട് 25 എറവളത്തും. അങ്ങനെ ഞങ്ങൾ ഇതിലൊരു 8 പേര് എന്നാണ് ചൂണ്ടയിടുന്നത്. വാളക്കിട്ടിട്ട് വാള രാജ്യം വിട്ട് പോയി എന്നുണ്ട്. ഇവിടെ ഒന്നും കൊത്തുന്നില്ല, ഇന്നലേക്ക് ഉണ്ടായിരുന്നതാണ്. ഇന്നപ്പോൾ വാളയില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തോ ചെറുമീൻ വന്നിട്ടുണ്ട്. നമുക്ക് സപക്കി കെട്ടിയതൊന്ന് ഇറക്കി നോക്കാം. നമ്മൾ സപക്കി ഇറക്കി നോക്കുകയാണ്. എന്താണെന്നറിയില്ല, ഏതോ ചെറുമീനിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. എക്കോ സൗണ്ടിൽ കാട്ടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു ഒരു ലൈനിൽ 25 ചൂണ്ട കെട്ടിയാണ് ഇങ്ങനെ വാളേനെ പിടിക്കുന്നത്. പക്ഷെ ഇന്ന് വാളേനെ കാണാനില്ല. അല്ലെങ്കിൽ ഇവിടെ നല്ല കൂട്ടുണ്ടായിരുന്നാണ്, 15-20 എണ്ണം വരെ കിട്ടുമായിരുന്നു ഒരു ഒരു ചൂണ്ടയിൽ. ഇപ്പം ഇന്ന് അതൊന്നും കാണുന്നില്ല. ആകെ ഒരു വാളേനെ ഇത്ര നേരിട്ടിട്ട് നമുക്ക് കിട്ടിയേക്കണേ. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ സഞ്ചരിക്കണ മീനാണ്. ഇനിയിപ്പോൾ പോയി 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 ഇനി ഗുജറാത്ത് വരെ പോകുന്നതെന്ന് ഒരു പറയണേ. ഗുജറാത്ത് കഴിഞ്ഞു പോകും, നമുക്ക് ഗുജറാത്ത് വരെ പോകാൻ പറ്റുള്ളൂ. പിന്നെ പാകിസ്ഥാൻ്റെ ഇതായി. ഇതാണ് നമ്മുടെ ഫിഷ് ഫൈനറി, എക്കോ സൗണ്ട് എന്നും പറയും. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് മീനുകളെ കാട്ടുന്നുണ്ട്. ആ മീനല്ല നമ്മുടെ മീൻ. നമ്മുടെ മീൻ ഏതാണ്ട് 20 ഭാഗത്തിലാണ് വരാം. ഇപ്പം അതിൽ കാട്ടണില്ല. ഈ ചുവന്ന് കാണുന്നതാണ് മീൻ. എന്തോ പൊടിമീൻ ഇതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വേറെ ടീം ഇവിടെ വാള പിടിക്കുകയാണ്. ഒന്ന് തന്നെ രണ്ടെടുക്കുന്നത് എവിടെ കിടച്ചു രണ്ടാ. നമ്മുടെ അടുത്ത ടീം ഓക്കെ. അപ്പൊ അതിന്റെ അടിയിലുണ്ടായിരുന്നത് ചൂരക്കുട്ടിയാണെന്നാ പറഞ്ഞത്. ഒന്നിലധികം ഉണ്ട് സാധനം. അയ്യോ, മൂന്നാലിലുണ്ട് ചൂരക്കുട്ടി. ആ കൊട്ട ബോക്സ് എടുക്ക്, ബോക്സ് കൊട്ടണ്ട. ഏ ബോക്സിലിട് ചൂര ചൂര അല്ല, ആ ചൂരല്ലേ ഇത്. പെപ്സി ചൂര, എലി ചൂര. ആ അത് വരിച്ച്. ആഹാ,
അടിയിരിക്കുകയാ പോയി. ഇല്ലേട്ടാ, നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് കിട്ടിയതാണ്. അരക്കൊട്ട ചൂരക്കുഞ്ഞ് നമ്മ ഇരയ്ക്ക് വേണ്ടിട്ട് തന്നെണ്ടാ, അല്ലാതെ കച്ചവടത്തിനല്ല. നമ്മളെത്ര എത്ര നോട്ടിക്കൽ മൈൽ പുറത്ത് നമ്മൾ കിടക്കണേ? 39.7. അപ്പൊ ഇനി നമ്മ എത്ര മണിക്ക് ഇവിടെ, എത്ര മണിക്കൂറുണ്ട് ഡ്രൈവ്? എട്ട് മണിക്കൂർ ഓട്ടം. അപ്പൊ ഇനി നമ്മ ഗോവയിൽ തന്നെ 7 മണിക്കൂർ ഓട്ടം. അപ്പൊ 11 ദിവസത്തിന് ശേഷം വീൺ കരക്കേറാൻ പോകണം. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ്. ഗ്രേറ്റ്. അപ്പൊ നമുക്കിനി കര ചെന്നിട്ട് കാണാം. അത് കോട്ടയല്ല, അത് അത് കളക്ടർ ഗവർണർ ബംഗ്ല. ഗവർണർ ബംഗ്ല സംഭവം ഊളിയാ. കുട്ടി ഇത് വങ്കടല്ല, ഊലിയ കിങ്. ആ ഇട്ടോ. അയച്ചില്ല. അപ്പൊ നമുക്കൊരു കുഞ്ഞി ചെമ്പാന്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് ഉണ്ടാവും. ഒരു ചെമ്പാൻ കിങ്ങിന്റെ കുഞ്ഞ് ചെറുത്, ഒരു അരക്കിലോ അങ്ങനെ ട്രോളിയിൽ ഒരെണ്ണം മീൻ കിട്ടി. ഹലോ, ഒരു പേരിട്ട ചെമ്പാൻ കുഞ്ഞിനെ ഇപ്പൊ തന്നെ ശരിയാക്കാൻ പോകണ്ട. ഇത്ര ദിവസം തളയനായിരുന്നു ഞങ്ങൾക്ക് കറി, ഇന്നിപ്പോ ഇവനെ മറക്കാനുള്ള പരിപാടിയാ. ചെമ്പാൻ കിങ്, നമ്മുടെ കിങ്ങിന്റെ കുഞ്ഞിനെ പീറ്ററിനെ പരിപാടിയിട്ടാ. നമ്മള് ഗോവയിൽ എടുക്കാൻ പോവാണ്. ഇത് ഹാർബറിലേക്ക് കയറാനുള്ള വഴിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും വഴി അറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെയാണ് ഈ കാണുന്നത്. ഇതിലെവിടെയോ എവിടെയോ ആണ് ഹാർബർ. ആ കാണുന്നത് ഗവർണർ ഹൗസ് ആണെന്ന്, അക്കരെ കാണുന്നത് ഗവർണർ ഹൗസ്. അങ്ങനെ 11 ദിവസത്തെ ഉൾക്കടൽ വാസം, ഏതാണ്ട് 39 നോട്ടിക്കൽ മൈൽ പുറത്ത്. അപ്പൊ ഇവിടെ നിന്ന് കര എടുക്കാൻ ഏതാണ്ട് ഒരു പറഞ്ഞത് 8 മണിക്കൂർ വേണമെന്നാണ്. അങ്ങനെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ എപ്പോഴും പോട്ട് ആട്ടോ അല്ലേ, ഉറങ്ങാനൊന്നും മര്യാദയ്ക്ക് പറ്റില്ല. എന്നാലും ഭയങ്കര സംഭവമായിരുന്നു. അപ്പം നമ്മുടെ 11 ദിവസത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ. ഇതാണ് ഗോവ ഹാർബർ. ഞങ്ങൾ മീൻ കൊടുക്കാൻ വന്നേക്കാണ്.